വാർത്തകൾ തുടരുന്നു. തൃശൂർ മത്സ്യ കർഷക വികസന ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ അക്വാ കൾച്ചർ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അക്വേറിയം സ്ഥാപിക്കലും നടന്നു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അക്വാ കൾച്ചറൽ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മത്സ്യ കർഷക വികസന ഏജൻസി അസിസ്റ്റന്റ് ഓഫീസർ പി ഡി ലിസി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മഞ്ജുല അരുണൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പാൾ കെ എച്ച് സാജൻ, പി ടി എ പ്രസിഡന്റ് ബി കെ ജനാർദ്ദനൻ, ഹെഡ്മിസ്ട്രസ് പി കെ വത്സല, എ കെ കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അലങ്കാര മത്സ്യകൃഷി പരിശീലനവും അക്വേറിയം പരിപാലനവും നടന്നു. കണികയുണ്ടായത് എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഇതാംശമുള്ള ഗ്രഹങ്ങളും മറ്റ് സൗരയോഗ സ്ഥലങ്ങളുമെല്ലാം കണ്ടുപിടിക്കാനും അത്തരത്തിൽ ഗവേഷണം നടത്താനുമൊക്കെ വളരെയേറെ ശാസ്ത്രം മുന്നോട്ട് പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മംഗളയാൻ എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ സന്ദർഭവും സമയവും ഒക്കെയാണ് ഇത്. നമ്മുടെ ജീവജാലങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങൾക്കുമൊക്കെ ആകാശ ദൂരത്തിനപ്പുറത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. മത്സ്യഫെഡിന്റെ 2013-14 വർഷത്തെ ജില്ലാതല പുരസ്കാരവും ധനസഹായ വിതരണം, മത്സ്യത്തൊഴിലാളി സമ്മേളനം എന്നിവയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ ശനിയാഴ്ച രാവിലെ 10 ആരംഭിക്കുന്ന പരിപാടി മത്സ്യഫെഡ് ചെയർമാൻ വി ദിനകരൻ ഉദ്ഘാടനം ചെയ്യും. മത്സ്യഫെഡ് ഭരണസമിതി അംഗം എ ബി മാത്യു മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ പ്രാഥമിക മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം, മത്സ്യബന്ധന ഗ്രൂപ്പ്, സ്വയം സഹായ ഗ്രൂപ്പ് എന്നിവയ്ക്കുള്ള അവാർഡ് വിതരണവും, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരം, കലാകായിക പ്രതിഭകളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള പ്രത്യേക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പി ഗീത, കെ കെ ബാബു, കെ സുജ, വത്സ ജോസഫ്, കെ നളിനി മേനോൻ എന്നിവർ പങ്കെടുത്തു. നികുതി വർധനവിൽ പ്രതിഷേധിച്ച് CPM ചന്ദ്രാപ്പിണി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി എം കെ ഫൽഗുണൻ, എം കെ രാമചന്ദ്രൻ, വി കെ ജ്യോതിപ്രകാശ്, ടി എൻ അജയ്കുമാർ, ശാന്താരാമൻ, രത്നചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനോദ്ഘാടനം ടി എൻ പ്രതാപൻ MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ബി മഹേശ്വരി, CPM ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി എം നാസർ, നഗരസഭാ കൌൺസിലർമാരായ കെ പി സുനിൽകുമാർ, വേണു വെണ്ണറ, CV ഉണ്ണികൃഷ്ണൻ, VM ജോണിക്കുട്ടൻ, PG നൈജി, കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ KJ പീറ്റർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂർ കൃഷിഭവനും എറിയാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രതാപൻ, വാർഡ് മെമ്പർ EA നജീബ്, ഹെഡ്മാസ്റ്റർ അരവിന്ദ് അക്ഷൻ, മുഹമ്മദ് സഗീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹിന്ദി പ്രചാര കേന്ദ്രത്തിന്റെ ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കോളേജ് ചെയർമാൻ MS മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ കേന്ദ്രം വേദിക് മിഷൻ ചെയർപേഴ്സൺ ഡോ. എം ലക്ഷ്മികുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ PH അബ്ദുൾ റഷീദ്, ഡോ. ഹരിശങ്കർ, ഗിരീഷ് ഉണ്ണികൃഷ്ണൻ, MS സിബീഷ്, MA ഹൈറുന്നീസ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവരിൽ അന്തർഹീനമായിരിക്കുന്ന ദിവ്യത്വത്തെ അവരുടെ ടാലൻ്റായിട്ടും അറിവായിട്ടും പ്രാഗ്യമായിട്ടും എല്ലാം കൊണ്ടുവരേണ്ടതായിട്ടുള്ള മഹത്തായ ചുമതല വഹിക്കാൻ പോകുന്നവരാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ ഭാരതത്തിൻ്റെ നവഭാരതത്തിൻ്റെ ശില്പി എന്ന് പറയാൻ സാധിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മദിനാഘോഷ പരിപാടികൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും ഭാഗ്യവശാൽ കഴിഞ്ഞ ഒരമിക്കാലത്ത് ഞാൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു. അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കാൻ പോകാൻ ഒരു സൗഭാഗ്യം കിട്ടി. ഇവിടെയും എല്ലായിടത്തും വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെയും രാഷ്ട്രമിഷന്റെയും ആഭിമുഖ്യത്തിൽ പല പരിപാടികളും നടത്തുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU ധർണ നടത്തി.
ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ ഏഴാമത് ഉറുസ് മുബാറക്കിന് തുടക്കമായി. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറും സൗജന്യ വിത്ത് വിതരണവും നടന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.